നമസ്കാരം ഈ വർഷം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ഹയസ്റ്റ് കളക്ഷൻ നേടിയിട്ടുള്ള ചിത്രമായിരുന്നു പ്രഭാസ് നായകനായിട്ടുള്ള കൽക്കി എന്ന് പറയുന്ന സിനിമ കൽക്കിയുടെ രണ്ടാം ഭാഗത്തെ കുറിച്ചുള്ള എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ള ബറോസ് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ അടുത്ത വീക്ക് പുറത്തിറങ്ങാൻ പോവുകയാണ് അപ്പൊ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് ഇനി ഒരു വീഡിയോ ഭാഗത്ത് സംസാരിക്കാൻ പോകുന്നത് അപ്പൊ സമയം കളയുന്നില്ല ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ വരാം പ്രഭുവിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയിട്ടുള്ള വിജയ് നായകനാവുന്ന ഗോഡ് ചിത്രത്തിന്റെ നാലാമത്തെ ഗാനം നാളെയാണ് പുറത്തിറങ്ങാൻ പോകുന്നത് നാളെ വൈകുന്നേരം ആറുമണിക്കായിരിക്കും ചിത്രത്തിന്റെ നാലാമത്തെ ഗാനം പുറത്ത് വിവേക് ആണ് വേണ്ടി ലിറിക്സ് ഒരുക്കിയിട്ടുള്ളത് യുവൻ ശങ്കരാജയുടെ മ്യൂസിക്കിലെ അനിരുദ്ധ സിനിമയിലെ നാലാമത്തെ ഗാനം പാടുമെന്നാണ് കേൾക്കുന്നത് നാലാമത്തെ ഗാനത്തിന്റെ ഒരു കിട്ടിലൻ പോസ്റ്ററും കൂടി ചിത്രത്തിന്റെ ടീം ഇപ്പോൾ റിവീൽ ചെയ്തിട്ടുണ്ട് കേരളത്തിലുള്ള ചിത്രത്തിന് അഡ്വാൻസ് ബുക്കിംഗ് ഇതിനകം തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് പക്ഷെ എല്ലാ ഏരിയാസിലുള്ള അഡ്വാൻസ് ബുക്കിംഗ് ഓപ്പൺ ആയിട്ടില്ല ഈ വരുന്ന ഞായറാഴ്ച പതിനൊന്ന് മണി മുതലാണ് ചിത്രത്തിന് കേരളത്തിലുള്ള എല്ലാ ഏരിയാസിലുള്ള അഡ്വാൻസ് ബുക്കിംഗ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് നാലു മണി മുതൽ തന്നെ ചിത്രത്തിന്റെ റെഗുലർ ഷോകൾ ആരംഭിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിൽ ചിത്രത്തിന് ആദ്യ ദിവസം ലിയോ ചിത്രത്തിന്റെ കളക്ഷൻ റെക്കോർഡ് തകർക്കാൻ സാധിക്കുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മേ ബി അത് നടക്കാനുള്ള ഒരു ചാൻസ് നിലവിൽ ഇല്ലാന്ന് തന്നെ പറയാം കാരണം ലിയോ സിനിമ ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് മാത്രം പന്ത്രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട് അത് ബ്രേക്ക് ചെയ്യാൻ ഏതായാലും ഗോട്ട് സിനിമയ്ക്ക് സാധിക്കില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന്റെ ഓവർ സീ കൺട്രീസിലുള്ള അഡ്വാൻസ് ബുക്കിംഗ് ഇതിനകം തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതുവരെ ഏതാണ്ട് പതിനൊന്ന് കോടിക്ക് മുകളിൽ പ്രീ സെയിൽ കളക്ഷൻ സിനിമയ്ക്ക് ഓവർ സീ കൺട്രീസിൽ നിന്ന് മാത്രം കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അമേരിക്കൻ ബോക്സ് ഓഫീസിൽ ഇത്തവണയും ലിയോ സിനിമയ്ക്ക് ശേഷം വെങ്കട പ്രഭുവിന്റെ ഗോട്ട് സിനിമയ്ക്കും മികച്ച രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുവരെ അമേരിക്കയിൽ നിന്ന് മാത്രം മൂന്ന് ലക്ഷത്തി അൻപതിനായിരം യു എസ് ഡോളർ ഇതിനെ തന്നെ സിനിമ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അറൗണ്ട് ഇന്ത്യൻ മണി പറയുമ്പോൾ ഒരു നാല് മൂന്ന് കോടിന്റെ അടുത്ത് പോലും പ്രീസെയിൽ കളക്ഷൻ ഇതുവരെ അമേരിക്കൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഗോട്ട് സിനിമയ്ക്ക് കരസ്ഥമാകാൻ സാധിച്ചിട്ടുണ്ട് ഗോട്ട് സിനിമയ്ക്ക് എങ്ങനെ പോയാലും ആദ്യ ദിവസം നൂറ് കോടിക്ക് മുകളിൽ ഓപ്പണിംഗ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് കേൾക്കുന്നത് അതായത് ലിയോ സിനിമയ്ക്ക് ശേഷം വീണ്ടും ബിജുഡ ഒരു സിനിമ നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ ആദ്യ ദിവസം നേടാൻ പോവുകയാണ് ലിയോ എന്ന് പറയുന്ന ചിത്രത്തിന് ശേഷം ലോകേഷ് സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന രജനികാന്തിന് കൂലി സിനിമയിലുള്ള പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിന്റെ നെയിമും കൂടെ തന്നെ ക്യാരക്ടർ പോസ്റ്റേഴ്സുകളും ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ റിവീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിനിമയിൽ സൌബിൻ ഒരു പ്രധാനപ്പെട്ട വേഷത്തിൽ വരും എന്ന് നേരത്തെ തന്നെ റൂമറുകൾ ഉണ്ടായിരുന്നു അത് ഇപ്പൊ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട് ദയാൽ എന്ന് പറയുന്ന ക്യാരക്ടറിൽ സൗബിൻ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട വേഷത്തിൽ വരുന്നുണ്ട് തെലുങ്കിലെ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ മുൻനിര നായകമാരിൽ ഒരാൾ തന്നെയാണ് നാഗ അർജുൻ പുള്ളിക്കാരൻ ഈ ഒരു സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട വേഷത്തിൽ വരുന്നുണ്ടെന്ന് ഇപ്പൊ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട് സൈമൺ എന്ന് പറയുന്ന ക്യാരക്ടറിലാണ് പുള്ളിക്കാരൻ ഈ ഒരു സിനിമയിൽ വരുന്നത് പ്രീതി എന്ന് പറയുന്ന ക്യാരക്ടറിൽ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട വേഷത്തിൽ ശ്രുതി ഹാസനും വരുന്നുണ്ട് ചിത്രത്തിന്റെ ടീം ഇപ്പൊ കൺഫേം ചെയ്തിട്ടുണ്ട് ഇനി സത്യരാജിന്റെ ഒക്കെ ഒഫീഷ്യൽ ക്യാരക്ടർ പോസ്റ്റേഴ്സുകൾ ഇങ്ങനെ വരാൻ കിടക്കുന്നുണ്ട് സിനിമയിൽ നമ്മുടെ ദിലീപ് വില്ലനായിട്ട് വരും എന്നാണ് കേട്ടിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള ഒരു ക്ലിയർ അപ്ഡേറ്റ് ഇതുവരായിട്ട് വന്നിട്ടില്ല റൂമറുകളിൽ മാത്രമായിരുന്നു നിലവിൽ കന്നഡ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഉപേന്ദ്ര സിനിമയിൽ വില്ലനായിട്ട് അതായത് മെയിൻ വില്ലനായിട്ട് വരുമെന്ന് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ദിലീപിനുള്ള ഒരു സ്കോപ്പ് ഇല്ലാന്ന് തന്നെ പറയണം എന്ന് പറയുന്ന മെഗാ ബ്ലോക്ക് ബസ് സിനിമയ്ക്ക് ശേഷം എന്റർടൈൻസിന്റെ ഇത്തവണത്തെ ഓണർ റിലീസ് ആണ് കൊണ്ടാൽ എന്ന് പറയുന്ന ആന്റണി പെപ്പ ആന്റണി ആന്റണി വർഗീസ് നായകരാവുന്ന സിനിമ ഒരു ആക്ഷൻ ഓറിയന്റ് ആയിട്ട് എടുത്തിട്ടുള്ള സിനിമ കൂടിയാണ് ടീസറിന് തനക്കേട്ടില്ലാത്ത റെസ്പോൺസ് വന്നിട്ടുണ്ട് ഈ വരുന്ന സെപ്റ്റംബർ പതിമൂന്നിനാണ് സിനിമ തിയേറ്ററിലേക്ക് താൻ പോകുന്നത് ചിത്രത്തിലെ ആദ്യ ഗാനം നാളെ വൈകുന്നേരം മണിക്ക് ലോഞ്ച് ചെയ്യുമെന്ന് ഇപ്പൊ അറിയിച്ചിട്ടുണ്ട് സാം സാംസിയസ് ആണ് സിനിമയ്ക്ക് വേണ്ടി ഗാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഹോളിവുഡ് മൂവി സീരീസുകളിൽ ഒന്ന് തന്നെയാണ് ജുറാസി പാർക്ക് ജുറസിക് പാർക്കിന്റെ പുതിയ സിനിമയുടെ പേര് വരുന്നത് ജുറാസിക് പാർക്ക് റീ ബർത്ത് എന്നാണ് അടുത്ത വർഷം ജൂലൈ രണ്ടിനായിരിക്കും ജൂലൈ രണ്ടിനായിരിക്കില്ല ജൂൺ രണ്ടിനായിരിക്കും സിനിമ ലോകമെമ്പാടുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് സിനിമയുടെ രണ്ട് കിട്ടിലൻ സ്റ്റിൽസുകൾ ചിത്രത്തിന് ടീം ഇപ്പൊ ഒഫീഷ്യലി പുറത്തുവിട്ടിട്ടുണ്ട് ഒന്നുമുതന്നെ വരാൻ പോകുന്ന ഒരു ഹൈ ബഡ്ജറ്റ് ആക്ഷൻ എന്റർടൈൻമെന്റ് ചിത്രമാണ് മാർക്കു സിനിമ മാർക്കു ചിത്രത്തിന്റെ എൻഡർ ഷൂട്ടും ഇപ്പൊ കംപ്ലീറ്റ് െന്ന് ചിത്രത്തിന്റെ ടീം അറിയിച്ചിട്ടുണ്ട് പണ്ട് ഒരു രണ്ടായിരത്തി പത്തൊമ്പതിൽ നിവിൻ പോളി നായകനായിട്ട് വന്നിട്ടുള്ള മിഖായിൽ എന്ന് പറയുന്ന സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ആയിരുന്നു അനീഫ് സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ള മിഖായിൽ എന്ന് പറയുന്ന സിനിമയിലെ ഉണ്ണി മുതൽ ഒരു ക്യാരക്ടർ ആയിരുന്നു മാർക്കോ ആ ഒരു ക്യാരക്ടറിന്റെ ഒരു എക്സ്റ്റൻഡ് വെർഷനാണ് മാർക്കോ എന്ന് പറയുന്ന ഈ ഒരു സിനിമ മാർക്കോ സിനിമയുടെ എൻഡർ ഷൂട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ടൈം ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിന് ആവശ്യമായിട്ട് വരുമെന്നാണ് കേൾക്കുന്നത് നെക്സ്റ്റ് ഇയർ ഒരു ഏപ്രിൽ ആ ഒരു ടൈമിലായിട്ടാണ് സിനിമ റിലീസിനെത്തിക്കാൻ ഇപ്പം നിലവിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് രവി ബസൂറാണ് സിനിമയ്ക്ക് വേണ്ടി ഗാനങ്ങൾ തയ്യാറാക്കുന്നത് വെട്ടിമാരുടെ സംവിധാനത്തിൽ ഒരുങ്ങിയിട്ടുള്ള വിടുതലയുടെ ആദ്യ ഭാഗം കഴിഞ്ഞ വർഷം വലിയ രീതിയിൽ തരംഗം കുറിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ഭാഗത്തിന് വേണ്ടി എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിരിക്കും രണ്ടാം ഭാഗത്തിന്റെ റിലീസ് തീയതി ഇപ്പോൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട് ഡിസംബർ ഇരുപതിനാണ് രണ്ടാം ഭാഗം ലോകൂമ്പാടുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് സൂര്യനായകനാവുന്ന ചിത്രത്തിൽ വിജയ് സേതുപതിയാണ് വില്ലനായിട്ട് വരുന്നത് വിടുതല ചിത്രത്തിന് രണ്ടാം ഭാഗം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വെട്ടിമാരൻ നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന സിനിമ അതെ നമ്മൾ സൂര്യയുടെ വാടിവാസൽ സിനിമ തന്നെയാണ് നെക്സ്റ്റ് ഇയർ ഒരു സമ്മറിനായിട്ട് വാടിവാസൽ ചിത്രത്തിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിലൊക്കെ ചിത്രത്തിൽ ത്തിന്റെ റിലീസ് പ്രതീക്ഷിക്കാം ഈ വർഷത്തെ ഇന്ത്യൻ സിനിമയിലെ മോസ്റ്റ് അവൈറ്റിംഗ് സിനിമ തന്നെയായിരിക്കും സുകുമാർ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന പുഷ്പയുടെ രണ്ടാം ഭാഗം പുഷ്പയുടെ രണ്ടാം ഭാഗത്തിന്റെ വർക്കുകൾ ഓൾമോസ്റ്റ് ഇങ്ങനെ കഴിഞ്ഞ് തുടങ്ങുന്നുണ്ട് ഇനിയും ചിത്രത്തിന്റെ ഷൂട്ട് എൻഡയർലി എടുത്തു തീർക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല അത് ചില പ്രശ്നം കൊണ്ടാണ് എന്നിരുന്നാൽ പോലും ചിത്രത്തിന്റെ ടീം ഈ റീസെന്റ് ടൈംസിൽ കൺഫേം ചെയ്തിട്ടുണ്ട് ഈ വരുന്ന ഡിസംബർ ആറിന് തന്നെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കുമെന്ന് ഇനി അതിലൊരു മാറ്റം ഉണ്ടാകില്ല എന്ന് അപ്പോൾ അതൊക്കെ ഒന്നും കൂടി ശക്തമാക്കുന്ന രീതിയിൽ ചിത്രത്തിന്റെ ടീമിൽ നിന്ന് ഒരു ഒഫീഷ്യൽ പോസ്റ്ററും കൂടി കഴിഞ്ഞ ദിവസം റിലീസിനെത്തിയിട്ടുണ്ട് ഇനി പുഷ്പയുടെ രണ്ടാം ഭാഗം റിലീസിനെത്താൻ ഒരു നൂറ് ദിവസം കൂടി അല്ലെങ്കിൽ നൂറ് നാളും കൂടി കാത്തിരുന്നാൽ മതി പുഷ്പക്ക് മൂന്നാം ഭാഗം ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും പക്ഷേ ഈ അടുത്തൊന്നും പ്രതീക്ഷിക്കേണ്ട അതായത് പുഷ്പയുടെ രണ്ടാം ഭാഗത്തിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ആയിട്ട് പുഷ്പയുടെ മൂന്നാം ഭാഗം ഏതായാലും അല്ലു അർജുനെടുത്ത് തലയിൽ വെക്കാൻ പോകുന്നില്ല പുഷ്പോട് മൂന്നാം ഭാഗം ഉണ്ടാകും പക്ഷെ അത് വരണമെങ്കിൽ ഒരുപാട് കാത്തിരിക്കണം അതിനു മുന്നേ രണ്ടാം ഭാഗം സക്സസ് ആകണം ജീവനായകനാവുന്ന ഒരു സൂപ്പർ നാച്ചുറൽ സിനിമ ഇപ്പൊ അനൗൺസ് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് എന്നാണ് ചിത്രത്തിന്റെ പേര് വരുന്നത് സെപ്റ്റംബർ ഇരുപതിന് ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ ചാൻസുകൾ ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പ്രിയ പ്രിയ ഭവാനി ശങ്കറാണ് ചിത്രത്തിൽ നായികയായിട്ട് വരുന്നത് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും കൂടെ തന്നെ രണ്ട് സിൽസുകളും ചിത്രത്തിന്റെ ടീം പുറത്തുവിട്ടിട്ടുണ്ട് മോസ്റ്റ്ലി ഈ ഒരു പടത്തിന്റെ തമിഴ്നാട് തിയേറ്റർ റൈറ്റ്സ് റെഡ്ജെയിന് മേടിക്കുമെന്നാണ് കേൾക്കുന്നത് ബോളിവുഡിൽ ഈ വർഷം ഏറ്റവും ഹയസ്റ്റ് കളക്ഷൻ നേടിയിട്ടുള്ള സിനിമ എന്ന് പറയുന്ന റെക്കോർഡ് ഇപ്പോൾ ശ്രദ്ധാ കപൂറിന്റെ സ്ത്രീ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം തൂക്കിയിരിക്കുകയാണ് റിലീസിനെത്തി രണ്ട് വീക്ക് തിയേറ്ററുകളിൽ കംപ്ലീറ്റ് ആകുമ്പോൾ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ സിനിമയ്ക്ക് ലോകമെമ്പാടുമായിട്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അറൗണ്ട് നാനൂറ്റി അൻപത് കോടിക്ക് അടുത്ത് പോലും കളക്ഷൻ സിനിമയ്ക്ക് ഇന്ത്യയിൽ നിന്ന് മാത്രം നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ള നെറ്റ് കളക്ഷൻ ആയിട്ടാണ് അവകാശപ്പെടുന്നത് സിനിമ ഒരു ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്ററായി തീർന്നിട്ടുണ്ട് അറൗണ്ട് ഒരു നാൽപ്പത് അൻപത് കോടി രൂപ ബഡ്ജറ്റിൽ ഒരുങ്ങിയിട്ടുള്ള സിനിമയാണ് അതിൻ്റെ നൂറ് മടങ്ങ് ഇതിനായി തന്നെ അതിൻ്റെ നൂറ് മടങ്ങല്ല അതിൻ്റെ പത്ത് മടങ്ങി ഇതിനായി തന്നെ സിനിമക്ക് തിയേറ്ററുകളിൽ നിന്നും മാത്രം വാരിക്കൂട്ടാൻ സാധിച്ചിട്ടുണ്ട് ത്രീ എന്ന് പറയുന്ന മെക്കേഴ്സ് ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ബദിയ സ്ത്രീ അതുപോലെ തന്നെ ആ യൂണിവേഴ്സിൽ വരുന്ന മറ്റൊരു പടമാണ് എന്ന് പറയുന്ന സിനിമ മുഞ്ചിയ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ടെലിവിഷൻ പ്രീമിയർ കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനായിരുന്നു എന്ന് തോന്നുന്നുണ്ട് നടന്നിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ ഈ ഒരു സിനിമ ഡിസ്നി പ്ലസ് ഓട്ട് സ്റ്റാർ വൈ ഓ ടി റിലീസിന് എത്തി സിനിമ ഓ ലൊക്കെ എത്തിയിട്ട് ഏതാണ്ട് ഒരു നാലഞ്ച് ദിവസം ആയിട്ടുണ്ട് പക്ഷേ ഇന്നാണ് എനിക്ക് സിനിമ കാണാൻ ടൈം കിട്ടിയത് സിനിമ ഡെഫിനറ്റ്ലി കണ്ട് കഴിഞ്ഞാൽ ഒരിക്കലും വെറുപ്പ് തോന്നൂല കിഡിലൻ സാധനം നല്ല കിട്ടിലും മേക്കിംഗ് ആയാലും നല്ല സ്റ്റോറി ഉണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു എന്താ പറയുക വീണ്ടും വീണ്ടും പാർട്ടികളായിട്ട് പാർട്ടുകളായിട്ട് എടുത്തെടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ഈ ഒരു സിനിമ മേക്ക് ചെയ്തിട്ടുണ്ട് ഇതൊരു പക്ക ഒരു കോമഡി ചാനലിൽ വരുന്ന സിനിമയല്ല തുടക്കം മൊത്തം സീരിയസ് ആയിരിക്കും പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ കോമഡി ആവും പക്ഷെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ കുറച്ച് ആയിട്ട് മാറും അങ്ങനെ ഒരു വരുന്ന ഒരു ചാനലാണ് എനിക്ക് വ്യക്തിപരമായിട്ട് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഡെഫിനറ്റ്ലി ഒന്ന് കണ്ടു നോക്ക് എനിക്ക് താല്പര്യം ഉണ്ടാക്കി പ്രശ്നം എന്ന് വെച്ചാൽ ഈ പടം ഇന്ത്യയിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ തല്ലുമാല എന്ന് പറയുന്ന ചിത്രത്തിന് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു ആക്ഷൻ എൻ്റർടൈനർ ചിത്രമുണ്ട് നിലവിൽ ചിത്രത്തിന് എൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് തുടങ്ങിയതാണ് കേൾക്കുന്നത് എൻ വർക്കുകൾ എന്ന് ഉദ്ദേശിച്ചത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു തുടങ്ങിയെന്നാണ് കേൾക്കുന്നത് ലുക്മാൻ എന്നിവരൊക്കെയാണ് ഈ ഒരു സിനിമയിൽ പ്രധാനപ്പെട്ട വേഷങ്ങളിൽ എത്തുന്നത് ലുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കുന്ന കേൾക്കുന്നത് ഇതൊരു ബോക്സിംഗിനൊക്കെ ബേസ് ചെയ്തെടുക്കുന്ന ഒരു പക്ക കൊമേഴ്സ്യൽ ആക്ഷൻ എന്റർടൈനർ സാധനമാണ് റഹ്മാൻ എടുക്കുന്നത് കൊണ്ട് തന്നെ പ്രതീക്ഷ ഒരല്പം കൂടും ഡിമോണ്ട് കോളനി ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഇപ്പോൾ ബോക്സ് ഓഫീസിൽ ഒരു മെഗാ ബ്ലോക്ക് ബസ്റ്റർ ആയി തീർന്നിട്ടുണ്ട് സിനിമ കേരളത്തിൽ ജസ്റ്റ് ഒരു എഴുപത്തി അഞ്ച് ലക്ഷത്തിനടുത്ത് മാത്രം ചെയ്തിട്ടുള്ളത് കാരണം കേരളത്തിൽ ഈ ഒരു സിനിമയ്ക്ക് വലിയൊരു ഇല്ലായിരുന്നു വളരെ ലിമിറ്റഡ് റിലീസ് ആയിരുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് മൊത്തം എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നു ഏതായാലും തമിഴ്നാട്ടിൽ സിനിമ ഒരു ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്റായി തീർന്നിട്ടുണ്ട് അമ്പത്തി അഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ സിനിമയ്ക്ക് ലോകമെമ്പാടുമായിട്ട് നേട്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട് രാജി കൈലാസിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയിട്ടുള്ള ഒരു ഹൊറർ ത്രില്ലർ ചിത്രമായിരുന്നു ഭാവന നായികയായിട്ടുള്ള ഹണ്ട് എന്ന് പറയുന്ന സിനിമ സിനിമയ്ക്ക് സിനിമക്ക് ഒക്കെ അത്രയ്ക്ക് നല്ല രീതിയിലൊന്നും വന്നിട്ടില്ലായിരുന്നു അറൗണ്ട് ഒരു പത്ത് കോടിക്ക് അടുത്ത് പോലും സിനിമയ്ക്ക് ബഡ്ജറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സിനിമ റിലീസിനെത്തി ഒരു വീക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതുവരെ സിനിമയ്ക്ക് ജസ്റ്റ് നാൽപ്പത്തി ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്യാൻ സാധിക്കുന്നത് സാധിച്ചിട്ടുള്ളത് തിയേറ്ററുകളിൽ വൻ ദുരന്തം വന്നൊന്നും പറഞ്ഞാൽ പോരാ ആൾ ടൈം ദുരന്തം നാനി നായകനായി ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുള്ള ഒരു പക്കാ കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് ചിത്രമായിരുന്നു സൂര്യയുടെ ശനിയാഴ്ച എന്ന് പറയുന്ന സിനിമ ഗംഭീരമായിട്ടുള്ള റെസ്പോൺസ് കരസ്ഥമാക്കിയിട്ടുള്ള സിനിമ ആദ്യ ദിവസം ഇരുപത്തിനാല് കോടി പതിനൊന്ന് ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കേരളത്തിലെ സിനിമക്ക് റിലീസുണ്ട് തെലുങ്കിലുണ്ട് തമിഴിലുണ്ട് പിന്നെ മലയാളത്തിലൊക്കെ ഉണ്ട് പക്ഷേ കേരളത്തിലെ സിനിമയ്ക്ക് അങ്ങനെ പറയത്തക്കെ വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ ഒന്നുമില്ല ഈ ഒരു പടം നിങ്ങൾക്ക് തെലുങ്ക് അറിയില്ലെങ്കിൽ തമിഴ് കാണാൻ ശ്രമിക്കുക മലയാളം അത്രക്ക് നന്നാകാൻ ചാൻസ് ഇല്ല കാരണം തമിഴിൽ ഇപ്പ എസ് എ സൂര്യന്റെ വോയിസ് ആയാലും പുള്ളി തന്നെയാണ് ചെയ്തിട്ടുള്ളത് നാനിയുടെ വോയിസ് ആയാലും പുള്ളി തന്നെയാണ് ചെയ്തിട്ടുള്ളത് പ്രിയങ്ക പ്രിയങ്കാമോഹന്റെ വോയിസ് ആയാലും പുള്ളി തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തെലുങ്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കാണാൻ ശ്രമിക്കുക ഈ വർഷം ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും ഹയസ്റ്റ് കളക്ഷൻ നേടിയിട്ടുള്ള ചിത്രമായിരുന്നു നാഗ് അശ്വിൻ സംവിധാനം ചെയ്തു ഒരുക്കിയിട്ടുള്ള കൽക്കി സിനിമ രണ്ടായിരത്തി പതിനേഴിന് ശേഷം എല്ലാ ഏരിയസിലും ബ്ലോക്ക് ബസ്റ്റർ അടിക്കുന്ന പ്രഭാസി ചിത്രം കൂടിയായിരുന്നു കൽക്കി സിനിമ ഈ ചിത്രത്തിന്റെ വിതരണാവകാശങ്ങളൊക്കെ നേടിയവർക്ക് ജാക്പോട്ടായിരുന്നു അതായത് ഡബിൾ കളക്ഷൻ ഒക്കെയാണ് കയറിയിട്ടുള്ളത് ഏതായാലും സിനിമ തിയേറ്ററുകളിലും വലിയ രീതിയിൽ സക്സസ് ആയിട്ടുണ്ടായിരുന്നു പിന്നീട് ഓഡിറ്റിൽ വന്ന നേരത്തും ഗംഭീരമായിട്ടുള്ള റെസ്പോൺസും ഒക്കെ ഓട്ടിറ്റിൽ നിന്ന് സിനിമ കിട്ടിയിട്ടുണ്ടായിരുന്നു ഓട്ടിറ്റിൽ ഇപ്പോൾ സിനിമ ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ട്രെൻഡിങ്ങിലൊക്കെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കൽക്കിയുടെ രണ്ടാം ഭാഗം എന്ന് എന്നുള്ള ഒരു ചോദ്യം എല്ലാവർക്കും ഇടയിൽ ഉണ്ടായിരിക്കും അപ്പോൾ അതിനുള്ള ഒരു ക്ലിയർ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു ഉത്തരം ചിത്രത്തിൻ്റെ ടീം തന്നെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് വരുന്ന ആറ് മാസത്തിനുള്ളിൽ തന്നെ കൽക്കിയുടെ രണ്ടാം ഭാഗത്തിൻ്റെ വർക്കുകൾ തുടങ്ങും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഫെബ്രുവരി മാസം മുതൽ കൽക്കിയുടെ രണ്ടാം ഭാഗത്തിൻ്റെ ഷൂട്ട് ആരംഭിക്കും അവിടെയാണ് ഒരു ടിസ്റ്റ് നിങ്ങൾ വിചാരിക്കും അടുത്ത വർഷം ഷൂട്ട് ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലൊക്കെ റിലീസ് പ്രതീക്ഷിക്കാമെന്ന് ഡെഫിനറ്റ്ലി നോക്കേണ്ട മൂന്ന് വർഷത്തിന് ശേഷമായിരിക്കും ചിത്രത്തിന് റിലീസ് ഉണ്ടായിരിക്കാം ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ കൽക്കിയുടെ രണ്ടാം ഭാഗം എടുക്കാൻ ഒന്നാം ഭാഗം എടുത്ത അത്ര ഒരു ടൈം കിട്ടിയാൽ പോരാ മൂന്ന് വർഷം വേണം കൽക്കിയുടെ രണ്ടാം ഭാഗത്തിന്റെ എൻഡെയർ വർക്കും കംപ്ലീറ്റ് ചെയ്ത് റിലീസിനെത്തിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലായിരിക്കും കൽക്കിയുടെ രണ്ടാം ഭാഗം റിലീസിനെത്താൻ പോകുന്നത് ചിത്രത്തിന്റെ ടീം തന്നെ ഇപ്പം കൺഫേം ചെയ്തിട്ടുണ്ട് ലാലഡൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്തു ഒരുക്കിയിട്ടുള്ള സിനിമയാണ് ബറോസ് സിനിമ ഒരുപാട് കാലങ്ങളായി സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അങ്ങനെ ഫൈനലി ചിത്രത്തിന്റെ റിലീസ് തീയതി പല തവണകളായിട്ട് പല തവണകളായിട്ട് റിലീസ് തീയതി മാറ്റി വെച്ച് മാറ്റി വെച്ച് ഫൈനലി സിനിമയുടെ റിലീസ് ഇപ്പൊ വന്ന് നിൽക്കുന്നത് ഒക്ടോബർ മൂന്നിനാണ് ഒക്ടോബർ മൂന്നിൽ ചിത്രത്തിന്റെ റിലീസിൽ ഇനി ഒരു മാറ്റം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ചിത്രത്തിന്റെ ടീം ഒഫീഷ്യലി ഇപ്പോഴും അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത്തവണ മിസ്സാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ബറോസ് സിനിമ എൻഡെയർലി ത്രീ ഡിയിൽ എടുത്തിട്ടുള്ള സിനിമയാണ് അതായത് ത്രീ ഡിക്ക് വേണ്ടി എടുത്തിട്ടുള്ള ഒരു സിനിമയാണ് സിനിമ ഒരു പടിയും കൂടി മുന്നിലേക്ക് പോയിരിക്കുകയാണ് മലയാളത്തിൽ ഐ മാക്സ് ഫോർമാറ്റിൽ റിലീസ് ചെയ്യുന്ന ഫസ്റ്റ് മലയാള ചിത്രമായിരിക്കും ബറോസ് സിനിമ അതെ ബറോസ് സിനിമ ഐ മാക്സ് ഫോർമാറ്റിൽ റിലീസിനെത്താൻ പോകുന്നുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൽ ആകെ ഒരു ഐ മാക്സ് സ്ക്രീൻ മാത്രമേ ഉള്ളൂ അത് തിരുവനന്തപുരത്താണ് അപ്പോൾ എല്ലാവർക്കും ഐ മാക്സിൽ ും സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കില്ല ഏതായാലും സിനിമ ഐമാക്സിൽ വരുന്നുണ്ടെന്ന് ചിത്രത്തിന്റെ ടീം തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ അഞ്ചിനോ ആറിനോ ആയിട്ടാണ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങാൻ പോകുന്നത് ഓൾറെഡി ചിത്രത്തിന്റെ ടീം അനൗൺസ് ചെയ്തിട്ടുള്ള ഡേറ്റ് ആണ് അമ്മയുടെ ഒരു ഫെസ്റ്റിവൽ വെച്ച് അതായത് അമ്മ നടത്തുന്ന മയൽമാനോർമയില് നടത്തുന്ന ഒരു ഫംഗ്ഷനിൽ വെച്ച് അനൗൺസ് ചെയ്യാനായിരുന്നു തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പം അമ്മയിൽ പല ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുമോ എന്ന് അറിയില്ല എന്തായാലും അടുത്ത വീക്കാണ് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇനീഷ്യലി റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് നിലവിൽ പോസ്റ്റ് പോണായോ ഇല്ലേ എന്നതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ഒന്നും നൽകിയിട്ടില്ല വരും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം